കാസർകോട് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായി. കുടക സ്വദേശി പി എ സലീമിനെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുമായി പോലീസ് കാസർകോട്ടേക്ക് തിരിച്ചു. അരുൺ പാറക്കൽ കാസർകോട്ട് നിന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ൺ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിൽ ഈ പി എ സലീം, കുടക സ്വദേശി പി എ സലീം അകപ്പെട്ടത്. ഇയാൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് മറ്റൊരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഭാര്യയുടെ, അതായത് വീട്ടിലെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചതാണ് അന്വേഷണ സംഘത്തിന് ഒരു തുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചത്. തുടർന്ന് ഈ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നു. ഈ ഫോണിൻ്റെ യഥാർത്ഥ ഉടമയെ കണ്ടെത്തുന്നു. ആ യഥാർത്ഥ ഉടമയെ ആന്ധ്രാപ്രദേശിലെത്തി ചോദ്യം ചെയ്തതോടുകൂടി പി എ സലീം എവിടെയുണ്ടെന്ന ഒരു വിവരം പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിനെ തുടർന്നാണ് ഈ പി എ സലീമിനെ പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഈ പി എ സലീമുണ്ട്. പി എ സലീമുമായി കാഞ്ഞങ്ങാട്ടേക്ക് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി, വൈകുന്നേരം 8 മണിയോടുകൂടി കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് ഈ പി എ സലീമുമായി പോലീസ് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷം വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. അതിനുശേഷമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക. തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പെട്ടെന്ന് തന്നെ, എത്രയും വേഗം തന്നെ കടക്കാനാണ് പോലീസിൻ്റെ ശ്രമമുള്ളത്. കാരണം ഈ സംഭവം നടന്ന 15 മെയ്യിനാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നേക്ക് 10 ദിവസം പിന്നിട്ടു. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ 10-ാമത്തെ ദിവസം പോലീസ് അന്വേഷണ സംഘ ഈ പ്രതി അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാവുന്നത്. ഗോപികൃഷ്ണൻ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്.